ഹായ് ഫ്രണ്ട്സ് മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മാർക്കറ്റ് പൊതുവേ ഒരു ഡൗൺ ട്രെൻഡാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നിഫ്റ്റി താഴേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈന് ഞാൻ പറയാം അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ എല്ലാം വാച്ച് ലിസ്റ്റിൽ ആ ബ്രേക്ക് ഔട്ട് ലൈന് മാർക്ക് ചെയ്ത് വെക്കുക അത് ബ്രേക്ക് ചെയ്ത് പോവണ സാഹചര്യത്തിൽ മാത്രം വാങ്ങാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള രണ്ട് സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ കയറാൻ സാധ്യതകളല്ല ആ നാളത്തെ ലിസ്റ്റിൽ ഇന്നത്തെ ലിസ്റ്റിൽ എനിക്ക് കാണുമ്പോൾ പെട്ടെന്ന് കയറാൻ കഴിയുന്ന സ്റ്റോക്കല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നാളെക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നാളേക്ക് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വൈകുന്നേരം നമ്മൾ നമുക്ക് കിട്ടുന്ന സ്റ്റോക്ക് ചിലപ്പോൾ മറ്റന്നാളത്തേക്ക് പെട്ടെന്നൊരു ട്രെൻഡായിട്ട് കയറുന്നതായിരിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ സ്റ്റോക്കാണ് പറയാൻ പോണത് കിട്ടിയതിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ തരാൻ കഴിയുന്ന സ്റ്റോക്കാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തെ സ്റ്റോക്ക് ട്രെൻഡ് ലിമിറ്റഡ് ലിമിറ്റഡെന്നാണ് ട്രെൻഡ് ലിമിറ്റഡ് എന്നുള്ള ഒരു സ്റ്റോക്കാണ് ആദ്യം ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്കാണ് അപ്പോൾ നമുക്കിതിൽ ഞാനിവിടെ വൺ ഇയർ ചാർട്ട് മാറ്റി കാണിച്ചു തരാം അപ്പോൾ വൺ ഇയർ ചാർട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം ഏപ്രിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇത്തരത്തിൽ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളൊരു ബ്രേക്ക് ഔട്ടിലേക്ക് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് അല്ല ഒരു തൊള്ളായിരത്തി നമുക്ക് ലൈൻ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏകദേശം ഈ ഒരു ലെവൽ തൊള്ളായിരത്തി അമ്പത് എന്നുള്ളൊരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യം കേട്ടോ അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്യാം ഈ ഒരു ലെവലിൽ ഇതിനു മുമ്പ് ഒരിക്കൽ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ലെവലിൽ ഞാനിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ലൈന് വരഞ്ഞു ഇപ്പോൾ നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ വീണ്ടും ഇതാ വന്ന് എത്തിയിരിക്കുകയാണ് അല്ലേ ഈ ഒരു മാസം നമുക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കയറാൻ ചാൻസില്ല നമ്മളൊരു ത്രീ മന്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ടച്ച് ആവാൻ ഇനിയും സമയം എടുക്കും തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കമ്മിങ് സൂൺ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നയൻ ഫിഫ്റ്റി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടിൽ വയ്ക്കാം അപ്പോൾ ഇന്ന് കിട്ടിയ സ്റ്റോക്ക് കുറച്ച് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് അതിലിതിൽ ഞാൻ ഫിൽറ്റർ ചെയ്താൽ ഏറ്റവും നല്ലൊരു സ്റ്റോക്ക് എനിക്ക് കിട്ടിയത് ഇതാണ് അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഫ്യൂച്ചറിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും ശരി ചെറിയത് ബ്രേക്ക്ഔട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര് വന്നിട്ട് മയൂർ യൂണിക്കോട്ടേഴ്സ് ലിമിറ്റഡ് എന്നാണ് അപ്പോൾ ഇത് ഞാൻ ഇത് ഏകദേശം അത്യാവശ്യം ഔട്ട് ഇതിന് മുമ്പേ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഫെബ്രുവരിയിൽ ഓൾറെഡി മുന്നൂറ്റമ്പത് കഴിഞ്ഞ ബ്രേക്ക് ഔട്ട് താണ്ടിയിട്ടുണ്ട് അപ്പോൾ ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ കഴിഞ്ഞ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് താണ്ടിക്കഴിഞ്ഞു എന്നാലും നമുക്കിനിയും ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ അഞ്ഞൂറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ലെവലിലായിരിക്കും അതെന്താ പറയാൻ കാരണം ഞാനിത് വൺ ഇയർ ചാർട്ട് എടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ ഓൾറെഡി വൺ ഇയർ ചാർട്ടിലെ ബ്രേക്കൗട്ട് ത്രീ ഫിഫ്റ്റി ആ ലെവലിൽ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നടന്നിരിക്കുന്നതെല്ലാം പുതിയ റെക്കോർഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഫൈവ് ഇയർ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഫൈവ് ഇയർക്ക് ചേഞ്ച് ചെയ്തു ഫൈവ് ഇയർ എടുത്ത് നോക്കുമ്പോഴാണോ ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ലെവലിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് ലെവലിൽ ഞാൻ ഓൾറെഡി ബ്രേക്ക് ഔട്ട് ലൈന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലെവലിൽ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ട് എന്താ വെച്ചാൽ അഞ്ച് വർഷത്തിൽ വീണ്ടും ആ ഒരു ലൈനിലേക്ക് പോയിരിക്കുകയാണ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി അതാണ് കറക്റ്റായിട്ട് ഇപ്പോൾ വേണ്ടി പറയുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഈ ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ലെവൽ നമുക്ക് ഇതിനു മുമ്പ് ഓൾറെഡി ടച്ച് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും അതേ ലെവലിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ ഫൈവ് സെവൻറ്റി താണ്ടണി എന്തായാലും നല്ല രീതിയിൽ മുന്നേറ്റം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പോയിൻ്റ് മാർക്ക് ചെയ്യാൻ കാരണം അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കൂടി നോട്ട് ചെയ്യുക ഇത് പെട്ടെന്ന് കയറില്ല ഏകദേശം ഒന്ന് രണ്ടു ആഴ്ച ടൈം എടുത്തായിരിക്കും നമ്മുടെ ഈ ടാർഗറ്റ് ഔട്ട് ടാർഗറ്റ് അച്ചീവ് ആവുകയാണെങ്കിൽ ആവും അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തട്ടി വീണ്ടും തിരിച്ചിറങ്ങും അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അടുത്തൊന്നും മേടിക്കണ്ട ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാം അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സ്റ്റോക്കാണെന്ന് എനിക്ക് നമ്മൾ ഞാൻ ഫിൽറ്റർ ചെയ്ത് നോക്കിയാൽ എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടിയത് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക കേട്ടോ ബ്രേക്ക്ഔട്ട് ചെയ്താൽ മാത്രം നമുക്ക് വാങ്ങിക്കാം ബ്രേക്ക് ഔട്ടിന് ശേഷം നല്ലൊരു കാൻഡിൽ ഫോം ആയാൽ മാത്രം നമുക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നാളെക്കുള്ള നാളയ്ക്കെന്നല്ല നാളെക്കുള്ള പെട്ടെന്ന് ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നേറ്റം കിട്ടി ഇപ്പോൾ ഇൻഡ്രോഡക് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ എ എ മേടിക്കാനാണ് പറഞ്ഞത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ടൈമിൽ തന്നെ വാങ്ങിച്ചിടാനാണ് പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്കത് ഉറപ്പായിരുന്നു നല്ല രീതിയിൽ ഒരു മുന്നേറ്റം നടത്താം നൂറ്റമ്പത് വരെ വൺ ഫിഫ്റ്റീന് ഞാൻ ടാർഗറ്റ് ചെയ്ത് വൺ ഫോർട്ടി സിക്സ് ആ ലെവൽ വരെ പോയി അപ്പോൾ വൺ ഫോർട്ടീന്നാണ് സ്റ്റാർട്ടായത് ഒരു നൂറ് ക്വാണ്ടിറ്റി മേടിച്ചവർക്കൊക്കെ അറുന്നൂറ് ഇരുന്നൂറ് ക്വാണ്ടിറ്റിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് നാളത്തെ ഹൈ പെട്ടെന്നൊരു ഹൈ മൂവ്മെൻറ്റ് കിട്ടുന്നതല്ല സ്ലോലായിരിക്കാം ബ്രേക്ക് ഔട്ടിന് ശേഷം മാത്രം അത്തരത്തിൽ കിട്ടും എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം അപ്പം നന്ദി നമസ്കാരം